ഒരു പറ്റം വയ്യാത്ത കുറച്ച് ആൾക്കാരെ കൊണ്ട് ഒരു ഹൗസിൽ അടച്ചിട്ടേക്കുക. പ്രധാനമായിട്ട് ഒരു 10-17 പേരുള്ള വീട്ടിലേക്ക് ഒരു 10-15 പേർക്ക് വയ്യ, തീരെ വയ്യ, വയ്യാത്ത ആൾക്കാരാണ് അവരുള്ളത്. അവരവർക്കപ്പോൾ സൂര്യൻ ഇങ്ങനെ എണീറ്റ് മണ്ടയിൽ വന്ന് അടിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് എണീക്കാൻ പറ്റുള്ളൂ. വാദവും മറ്റ് അസുഖങ്ങളുമാണ് ഈ പറഞ്ഞ 15 പേർക്കും ഉള്ളത്. അതുകൊണ്ട് അവർക്ക് വയ്യ, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആവും. വെറും പൊറോട്ട് നാടകമല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വയ്യാത്ത ആൾക്കാരെ എന്തിനാണ് ഈ ബിഗ് ബോസ് അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് വന്നതെന്ന് അറിയത്തില്ല. മാത്രവുമല്ല ഇവർക്ക് 4:30 വരെ, അതായത് വെളുപ്പാൻ രാവിലെ വരെ ഇരുന്ന് സംസാരിക്കുന്നതിന് ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും തന്നെ ഒരു ബാധകമല്ല. കാരണം ഇരുന്ന് സംസാരിക്കുന്നത് മറ്റവൻ്റെ കുറവും കുന്നായ്മയും ഒക്കെ ആകുമ്പോഴത്തേക്ക് നുണയും കൂട്ടിയടിക്കും, ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കഴിയുന്നൊരു കാലഘട്ടത്തിലുമാണല്ലോ അവിടെ ഉള്ളിലുള്ള ആൾക്കാർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആൾക്കാർ എണീറ്റ് വരുമ്പോഴത്തേക്ക് ലേറ്റാവും, അതവരുടെ ഹെൽത്ത് ഇഷ്യൂസാണ്. അതിനെ ന്യായീകരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ കിച്ചൺ ടീമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതുമൊന്നും കേൾക്കേണ്ട, നിങ്ങൾ മര്യാദയ്ക്ക് പോയി അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കണം, ആരാണെന്നുള്ളതൊന്നും ഒരു മാറ്ററായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതിനെ പോലും പിന്താങ്ങിക്കൊണ്ട് താൻ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നിലപാടിൻ്റെ രാജകുമാരിയാണ്, സോറി ബോൾ സോറി ബോൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം കേക്ക് പോലും ചെയ്യാതെ കേട്ട ബാധി കേൾക്കാത്ത ബാധി എന്നെ തുടിച്ച് കയറി മണ്ടയിൽ മറ്റുള്ളവൻ്റെ മണ്ടയിലേക്ക് കയറുക, അതായിരുന്നു ഇന്ന് ബിഗ് ബോസിൻ്റെ തുടക്കമെന്ന് പറയാൻ സാധിക്കും. ഇന്ന് 41-ാമത്തെ എപ്പിസോഡ്, ഷിജുവിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത എപ്പിസോഡ്. അഞ്ജു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷനെ അധികമായിട്ട് ആഗ്രഹിക്കുന്ന അഞ്ജു ഉള്ളത്, അല്ലെങ്കിൽ അഖിലിന് വളരെയധികം വിഷമം പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം തന്നെയുണ്ട്, സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കഴുതക്കൂട്ടങ്ങൾ കിടന്ന് നിലവിളിക്കും, അതായിരുന്നു ജുനൈസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ കഴുതക്കൂട്ടങ്ങളെപ്പോലെ നിലവിളിച്ചുകൊണ്ട് ഇതെല്ലാം അവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു 41-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഫസ്റ്റിലേ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ജുവിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്നത് പോലെ തന്നെ LGBTQI അതുപോലെയുള്ള പല കമ്മ്യൂണിറ്റികളിൽ നിന്ന് ആൾക്കാരെ ഉൾപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും അഞ്ജൂസ് വന്നേക്കുന്നത് ഒരു ടോം ബോയ്, താൻ എന്തുവാണ് ബയോളജിക്കലി ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിലും താൻ എപ്പോഴും തൻ്റെ ഉള്ളിലുള്ളത് ഒരു ബോയ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, തന്നെയും ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്യണമെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് അഞ്ജു അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ അഞ്ജു പറയുന്ന കാര്യം തനിക്ക് വെളിയിലൊരു ലവറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ താനൊരു ഇൻ റിലേഷനിലാണ് എന്ന് അഞ്ജു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ലവർ അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ ഈ റിലേഷനിലുള്ള ആളുടെ പേര് തക്കുടു എന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. തൻ്റെ വെളിയിലുള്ള തക്കുടു തക്കുടുവും തൻ്റെ അകത്തുള്ള തക്കുടു ഇവിടുത്തെ തക്കുടു സോറി ബോൾ റിനീഷയാണ്. റിനീഷയെ അതായത് ഒരു തരം മ്ലേച്ഛമായ, അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം വികാരമാണ്. അത് ഒരാൾ മറിച്ച് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വെറുപ്പാണ് ഉണ്ടാകുന്നത്. കാരണം ഇതിനെ തന്നെ പിടിച്ചുകൊണ്ട് താങ്ങിക്കൊണ്ട് 100 ദിവസം അവിടെ നിന്ന് നിൽക്കാമെന്ന് വിചാരിക്കരുത്. ഇത് നമുക്ക് വളരെയധികം വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ക്ലിയറായിട്ട് ഒമർ ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ വിചാരിച്ചിരുന്നുണ്ടെങ്കിലും ആളൊരു പാവമാണ്. ആളിനെ കൊണ്ട് ഇത് പ്രധാനമായിട്ടും വന്നുടനെ അഖിൽ മാരാറിനെ ടാർഗറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും അഖിലിൻ്റെ അടുത്തൊന്നും പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കാലിബർ ഒമർ ലുലുവിന് ഇല്ല. അതുകൊണ്ട് തന്നെ ആളുടെ പാവത്തരമൊക്കെ കാണിച്ചു തുടങ്ങി. ക്ലിയറായിട്ട് പുള്ളിക്കാരൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിൻ്റെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലല്ലേ അഞ്ജു ഇങ്ങനെ എന്നെ കിടന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതൊരു ടോക്സിസിറ്റി അല്ലേ തരുന്നത്, മറിച്ച് ഒരു ഭയങ്കര നല്ല കാര്യമാണോ? അഞ്ജുവും സാഗറും ജുനൈസുമായിട്ടുള്ള ആ ഒരു ചർച്ച എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം പിടികിട്ടും. അവർ സംസാരിച്ചിട്ട് ജുനൈസ് ചോദിക്കുന്നുണ്ട്, ജുനൈസ് കുറച്ചുകൂടെ കുറുക്കൻ്റെ സ്വഭാവമുള്ള ഒരാളാണ്, ജുനൈസ് ചോദിക്കുന്നുണ്ട് ഇത് വെളിയിൽ പോയി നീ നിൻ്റെ തക്കുടുവിൻ്റെ അടുത്ത് പറയുമ്പോൾ, തക്കുടുവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ തക്കുടുവിൻ്റെ അടുത്ത് പറയും എനിക്ക് അവളെയും കൂടെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയും. ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ കാര്യം അവിടെ നിർത്തുന്നു. എന്തായാലും അഞ്ജുവിൻ്റെ റിലേഷൻ, അഞ്ജു പിടിച്ചു വെച്ചേക്കുന്ന ട്രാക്ക് തീരെ ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അടുത്തത് പറയേണ്ടത് അഖിൽ ഇനി കളിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷനിൽ കൂടുതലും ആൾക്കാർ ഡിസേർവിംഗ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷ്ണുവിനെയും ഷിജുവിനെയും. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുന്നവരാണ്. ഷിജു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായം പോലും നോക്കാതെ നല്ല രീതിയിൽ തന്നെ എഫേർട്ടുകളിട്ട് വളരെ യങ് ആൻഡ് ചാലഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ചലഞ്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പല വാഴകളെപ്പോലെ ചുമ്മാതെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക്
പക്ഷേ ഷിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ആ ഒരു പ്രായമൊക്കെ വെറും നമ്പേഴ്സാണ് എന്ന് കാണിച്ചു തന്നുകൊണ്ട് തൻ്റെ പരിമിതികളെപ്പോലും എന്തുവാണ് തുറന്നിട്ടുകൊണ്ട് അടിച്ച് കൂടെ അടിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഷിജുവിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷിജു, പിന്നെ അടുത്തൊരു കണ്ടസ്റ്റൻ്റ് വിഷ്ണു, രണ്ടും നല്ല ചോയ്സ് തന്നെയാണ്. പക്ഷേ മൂന്നാമതൊരു ചോയ്സ്, ഒരു വൈൽഡ് കാർഡ് എൻട്രി ഇത്രയ്ക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് ഒരു ഹൗസിൽ ഉണ്ടാക്കിയോ, അത് അഖിൽമാരാറിനെ തഴയുവാൻ വേണ്ടി തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും കളിച്ചതെന്ന് തുടർന്ന് പറയേണ്ടി വരും. പക്ഷേ ആ കാര്യത്തിൽ ശ്രുതി മാറി നിന്നു. ശ്രുതി ക്ലിയർ ആയിട്ട് അവിടെ വന്ന് നിന്ന് നോമിനേറ്റ് ചെയ്യുക മീൻസ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തത് അഖിലിനെ തന്നെയായിരുന്നു. വേറൊരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അഖിലിന് വിഷമമായിട്ടുണ്ട്. അഖിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അഖിൽ പറഞ്ഞതാണ് ഞാൻ നാല് ഗുളികകൾ ഒരുമിച്ച് കഴിച്ചുകൊണ്ടാണ് ഈ ടാസ്കിലേക്ക് പങ്കെടുക്കുന്നത്. അത്തരത്തിൽ കയറി നിന്ന ഒരാൾക്ക് തക്കതായിട്ടുള്ള ഒരു ഡിസേർവിങ് അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർ പേര് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ, ആൾ കൂട്ടി നോക്കുന്നത് എങ്ങനെയാണ്? 9 വോട്ടുകൾ വിഷ്ണുവിന് പോയി, 6 വോട്ടുകൾ ഷിജുവിന് പോയി, 7 വോട്ടുകൾ, അതായത് 3 വോട്ട് മൂന്നാമത്തെ സ്ഥാനമാണ് ഷിജുവിന് പോയേക്കുന്നത്, 7 വോട്ടുകൾ അനുവിന് പോയി. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വോട്ട് ചെയ്തേക്കുന്ന പാറ്റേൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കറിയാം, പുള്ളിക്ക് തുച്ഛമായ വോട്ടുകൾ, അതായത് 1-ഓ 2-ഓ പേർ മാത്രമേ തൻ്റെ പേര് പറഞ്ഞിരിക്കുവാൻ ചാൻസ് ഉള്ളൂ എന്ന് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് അഖിൽ അവിടെ പറയുന്നത്. അഖിൽ പറയുന്നത് ഇനി ഞാൻ കളിക്കുന്നില്ല, ബിഗ് ബോസ് വിളിക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഓരോന്ന് പറയട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. വന്നിരുന്ന് കാണണം, ആകെപ്പാട് ഒരു കണ്ടൻറ് ഉണ്ടാക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് അഖിൽ കളിക്കുമ്പോഴത്തേക്ക് മാത്രമാണ്. അഖിൽ കളിക്കാതെ മാറി നിൽക്കുക അത് പോസിബിൾ ആവത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കാരണം അഖിലിനെ കൊണ്ടത് സാധിക്കില്ല എന്നാണ് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പറയേണ്ടത് കഴുതകൾ. ഒരു സാധനം കഴുതയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കഴുത കിടന്നു പറഞ്ഞ് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുപോലെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് തനിക്ക് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര കാര്യമായിപ്പോയി എന്ന് പറഞ്ഞ് അവിടെ ജുനൈസ് ഇതിപ്പോൾ 2 ആഴ്ച മുമ്പേ തുടങ്ങിയതാണ് ഈ കഴുത കിടന്ന് കരയുന്നത് പോലെ ഈ ക്യാപ്റ്റൻസി ടാസ്ക് നമുക്ക് വരുന്നില്ല. ഇത് ചുരുക്കം ചില ആൾക്കാരിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. അതേ, ചുരുക്കം ചില ആൾക്കാരിലേക്ക്, അതായത് എന്തെങ്കിലുമൊക്കെ അവിടെ കാണിക്കുന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഉള്ളവർക്കല്ലേ ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്കൊക്കെ പോയി പെടാൻ പറ്റുള്ളൂ. ജുനൈസെ, നീ അവിടെ വല്ലതും നീ കുത്തിത്തിരിപ്പും കുന്നായ്മയും ശകുനിപ്പണിയും മാത്രമല്ലേ അവിടെ കാണിക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടല്ലേ നിനക്ക് ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്? ഇത് ആരെങ്കിലും ചെയ്യുന്നതാണോ? നിൻ്റെ ടീം അംഗങ്ങൾക്ക് പോലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതായിപ്പോയില്ലേ? അതിന് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് കഴുതയുടെ കാമം കരഞ്ഞു തീർക്കുക മാത്രമേ വിധിയുള്ളൂ എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും നാളത്തെ പ്രൊമോ ഒന്നും വന്നിട്ടില്ല, കാരണം മോഹൻലാൽ എത്തി ഷൂട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രൊമോ ഒന്നും ടെലികാസ്റ്റായി വരാത്തത്. പ്രൊമോയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് ഔട്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ടറിയണം. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരിക്കും. പല കാര്യങ്ങളും എസ്പെഷ്യലി മിഥുൻ ചെയ്ത ഒരു ഓവർ റിയാക്ഷൻ എന്ന് പറയുന്നത്, മിഥുൻ വിഷ്ണുവിൻ്റെ മണ്ടയിൽ കുതുകാൽ വെച്ച് കയറ്റി, അതായത് നെഞ്ചത്തോട്ട്, അതൊക്കെ തീരെ റോങ് കളികളാണ്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങളായിരുന്നു. അതൊക്കെ ഇവിടെ അലോ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണോ ഈ ബിഗ് ബോസ് പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അത് കണ്ടറിയണം. പിന്നെ ആവശ്യമില്ലാത്ത കുറേ ടോക്കുകൾ ഇപ്പോൾ ഒരു വേറൊരു ചേരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, വിഷ്ണു ശ്രുതി റിനോഷ് സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2ാം ലോക മഹായുദ്ധകാലത്ത് ഉണ്ടായ ചേരികളിൽ ഈ ഒരു ചേരിയും എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കണ്ടറിയാം എന്താവും കാര്യങ്ങളെന്നുള്ളത്. നല്ലൊരു വീഡിയോകളായിരിക്കും ഇനി ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ ദിസ് ഇസ് ഷിജുനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.